പാലപ്പാട് ഖനനവിരുദ്ധ സമരം തീർക്കാൻ അനുനയ നീക്കം. കരുനാഗപ്പള്ളി എംഎൽഎ സമരസമിതിയുമായി ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയെ കാണും. അതേസമയം ആലപ്പാട്ടെ ഖനനം നിർത്തില്ലെന്ന മുൻ നിലപാട് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഇന്നും ആവർത്തിച്ചു. വ്യവസായ മന്ത്രിയും സമരസമിതിയും തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കരുനാഗപ്പള്ളി എംഎൽഎ ആർ രാമചന്ദ്രൻ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തും. ഈ സമരത്തിന്റെ ഗതി എന്ത് തന്നെയായിരുന്നാലും ആ നാടിനെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് സംവിധാനം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ നിലയ്ക്കെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. അതിൽ മുഖ്യമന്ത്രിയെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ കാണാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. ഖനനം നിർത്തണമെന്ന നിലപാടിൽ മാറ്റമില്ല. സമ്പൂർണ്ണമായി ശീവാശിയും നിർത്തിവെക്കുകയും ഖനനം നിർത്തിവെക്കുകയും ചെയ്തുകൊണ്ട് ഖനനം ഇനി താങ്ങുമോ എന്നുള്ളതിന്റെ ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ടായിരിക്കണം ഇനി മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് സമരസമിതിയുടെ അഭിപ്രായം. ഖനനം നിർത്തിയാൽ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുമെന്ന് ആവർത്തിച്ച വ്യവസായ മന്ത്രി സർക്കാർ നിലപാടിൽ അയവുണ്ടാകില്ലെന്ന സൂചനയാണ് നൽകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് വ്യവസായമല്ലേ, പൂട്ടാൻ പറ്റുമോ? ഐ ആർ ഇ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചോദിച്ചു. കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ വി എസ് ആലപ്പാട് വിഷയത്തിലെ നിലപാട് മാറ്റുമെന്ന് കോടിയേരി വ്യക്തമാക്കി. അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തനം നിന്നുപോയാൽ തൊഴിലാളികളെ അത് ബാധിക്കും. പക്ഷേ വി എസ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് പ്രശ്നം തീരും. ആലപ്പാട്ടെ ഖനന വിരുദ്ധ സമരം ഇന്ന് 80-ാം ദിവസത്തിലേക്ക് കടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.